സഹനാവതു സഹനൌ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം വാർധായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം ബത്വാമനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഹരി ഓം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ കണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ആ കണ്ടത് എന്തോ ഒരു ടെക്നിക്കൽ സാധനം ഉണ്ടായിരുന്നു. ഞാനിക്കിവിടെ രണ്ട് പേരെ കണ്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് താമസിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ ഞാനത് നോക്കിയില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കർമ്മയോഗത്തിൻ്റെ, അല്ലെങ്കിൽ കർമ്മം എന്തുകൊണ്ട് അർജുനൻ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ അർജുനൻ്റെ മുമ്പിലേക്ക് വെക്കുന്നതാണ് കണ്ടത്. അപ്പം അതിൻ്റെ ബാക്കിയാണ് ഇനിയുള്ളതും നമ്മൾ വരിക. അതായത് ഇതുവരെ നമ്മൾ എന്താ കണ്ടത്? ഇതുവരെ കണ്ടത് ടെക്നിക്കലി വളരെ ജനറലായിട്ട് കർമ്മയോഗം എന്താണ് എന്ന് കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ കർമ്മയോഗം ചെയ്യണം, അത് ആധ്യാത്മികമായിട്ട് നമ്മൾ ഓരോരുത്തരും ഉയരണമെന്നുണ്ട് എങ്കിൽ എന്താണ് നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാകണം എന്നുള്ള കാര്യമെല്ലാം കൊണ്ട് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്താ കർമ്മയോഗം? ഈശ്വരാർപ്പണ ബുദ്ധി പ്രസാദ ബുദ്ധി എന്നുള്ളത് കണ്ടു. നമ്മുടെ ധർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നതാണ് എന്ന് കണ്ടു. എന്താ, നമ്മൾ മിഥ്യാചാരൻ ആകരുത് എന്ന് കണ്ടു. ഇങ്ങനെ ഇതൊക്കെ വളരെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ കർമ്മയോഗത്തിനെ പല ആംഗിളിൽ നിന്ന് നോക്കിക്കാണുന്നതാണ്. പിന്നെയോ വ്യക്തിപരമായിട്ട് മാത്രമല്ലാതെ സമൂഹത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് കണ്ടു. അതേപോലെ തന്നെ ആ ഒരു സമൂഹത്തിലെ ആ യജ്ഞ കർമ്മ ആ ഒരു സൈക്കിളിനെ പറ്റി നമ്മൾ കണ്ടു. പിന്നെയോ ആരെങ്കിലും കർമ്മയോഗം ചെയ്യേണ്ടതായിട്ടില്ലാത്തതുണ്ടോ? മുക്തപുരുഷന് ചെയ്യേണ്ട കാര്യമില്ല. അർജുന, നീ മുക്തപുരുഷനല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള പോയിന്റിൽ നമ്മൾ നിന്നു. ഇനി സ്പെസിഫിക്കലി അർജുൻ എന്തുകൊണ്ട് കർമ്മം ചെയ്യണം, അത് നമ്മൾ രണ്ട് ശ്ലോകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ഒന്ന്, അർജുന നീ എന്ത് ചെയ്യണം? നീ നിനക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് കടന്നുപോയ നിന്നെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തോ അതിനെ നീ സ്വീകരിക്കണം എക്സാമ്പിളായിട്ട്. അതാണ് പോയിന്റ്. ഇപ്പൊ എന്താ, ജനകൻ മുതലായിട്ടുള്ള ആളുകൾ, ജനകൻ ആരാണ്? ജനകൻ ഒരു ഗംഭീര രാജാവായിരുന്നു. അദ്ദേഹമൊക്കെ
എന്താണ് ഈ അവരുടെ എന്താ ഡ്യൂട്ടിയിൽ നിന്ന് ഓടിപ്പോയി ഹിമാലയത്തിൽ തപസ്സിരുന്നിട്ടല്ല മുക്തിയെ നേടിയത്, മറിച്ച് അവരവരുടെ രാജ്യകാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടാണ് അവർ ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയത് എന്നുള്ളത് നീ മനസ്സിലാക്കി, നീ അവരെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പറയാറില്ലേ മഹാന്മാരുടെ പാത പിന്തുടരണം എന്നെല്ലാം കുട്ടികളുടെയൊക്കെ, മഹാന്മാരുടെ പാത പിന്തുടരൂ എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ ടെമ്പർമെൻ്റ് അനുസരിച്ചിട്ടൊരു മഹാനെ ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ റോൾ മോഡലായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ അതിനെപ്പറ്റി സാധാരണ രീതിയിൽ ചിന്തിക്കാറില്ല, ശ്രീകൃഷ്ണനെ ചിന്തിച്ചിട്ടുണ്ട്, അതാണ് അതിൻ്റെ അടുത്ത വ്യത്യാസം. നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം അടിക്കുന്ന പേരായിരിക്കും എന്താ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മൾ അങ്ങനെ ട്യൂൺഡാക്കി വെച്ചിരിക്കുകയാണ് എന്താ മഹാത്മാവ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ ടെമ്പർമെൻറ്റ് അദ്ദേഹത്തിൻ്റെ രീതിക്കുള്ളതാണോ, ഞാൻ ആ രീതിയിലാണോ വർക്ക് ചെയ്യേണ്ടതെന്നൊന്നും നമ്മൾ നോക്കില്ല, മനസ്സിലായില്ലേ. അപ്പം എൻ്റെ ടെമ്പർമെൻറ്റിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആരാണോ എൻ്റെ റോൾ മോഡൽ ആകേണ്ടത് ആ റോൾ മോഡലിനനുസരിച്ചിട്ട് ഞാൻ കർമ്മം ചെയ്യണം എന്നുള്ളതാണ് പോയിന്റ്. ഇവിടെ അർജുന നീ ഈ യുദ്ധത്തിൽ നിന്ന് നിന്റെ ധർമ്മത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടവനല്ല. നീ എന്ത് ചെയ്യുക, എന്താണോ ഒരു ക്ഷത്രിയന് വേണ്ടത് ആ ക്ഷത്രിയൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അതിൻ്റെ അത് യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധർമ്മികളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, അത് നിനക്ക് മുമ്പേ ചെയ്ത് കടന്നുപോയ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാ ജനകാദയ ഓക്കെ ജനകൻ മുതലായവർ, അവരെ കണ്ട് നീ പഠിക്കണം. അല്ലാതെ ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഇതുണ്ടല്ലോ, ഓ എല്ലാവരും ഹിമാലയത്തിൽ പോകും, ഞാൻ ഹിമാലയത്തിൽ പോകും, അല്ല നീ അതിനുള്ള ആളല്ലെങ്കിൽ നീ അതിന് പോകേണ്ട കാര്യമില്ല. കാര്യം അർജുൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകണം 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 എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ, ഇല്ലില്ല നിനക്ക് നിന്റെ കർമ്മന്മാർ ചെയ്തേക്കുന്ന കണക്ക് ചെയ്താലും നിനക്ക് എന്താ ഈ മോക്ഷത്തിലേക്ക് എത്താം. ഇതിനെ നമ്മൾ ശിഷ്ടാചാരം എന്നാണ് പറയാന്നെല്ലാം കണ്ടു. പിന്നെയോ നീ കുറച്ചും കൂടെ നേരിട്ട് അർജുനിലേക്ക് വരികയാണ്. അർജുന നീ ശ്രേഷ്ഠന്മാരെ കണ്ട് പഠിക്കാൻ പറഞ്ഞല്ലോ, അതേപോലെ ഇതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. എന്താ സൈക്കോളജി? എന്താണോ ശ്രേഷ്ഠന്മാർ ചെയ്യുന്നത് അത് ബാക്കിയുള്ള ആൾക്കാർ കണ്ട് പഠിക്കാനുള്ള, കണ്ടനുവർത്തിക്കാനുള്ള, കണ്ട് ബ്ലൈൻഡ്ലി തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, യദ്യതാചരതി ശ്രേഷ്ഠ, എന്താണോ ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് അത് ചെയ്യാനുള്ളത് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ സ്ഥിരം കാണാറുണ്ട് അല്ലേ, നമ്മുടെ എല്ലാ സ്റ്റൈലുകളും രൂപപ്പെട്ടേക്കുന്നതും എല്ലാ അഡ്വർടൈസ്മെന്റുകളുടെ സാധ്യതയല്ല ഇതാണ്. മോഹൻലാലിനെ കൊണ്ടൊരു സാധനം ഇടിക്കും, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ടൊരു, അപ്പോൾ അത് ബാക്കിയുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളവരെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് അത് കണക്ക് അനുകരിക്കാൻ ശ്രമിക്കും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു നരസിംഹം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യം എന്നാ, ആ മോഹൻലാൽ അതിട്ടു എന്നും പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഹെയർ സ്റ്റൈല് ചില സാധനങ്ങൾ, മനസ്സിലായി. അപ്പം ശ്രേഷ്ഠന്മാർ ചെയ്യുന്നത് ആളുകൾ അനുകരിക്കും. അവർ ശരി എന്ന് പറയുന്നത്, അവർ പ്രമാണമായി കരുതുന്നത് പ്രമാണമാണ് ശരിയാണ് എന്ന് ബാക്കിയുള്ളവർ കരുതും. ഇതാണ് ഭഗവാന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്ന എന്താ, അർജുന നീ ശ്രേഷ്ഠനാണ്, നീ മണ്ടത്തരം കാണിച്ച് വേറെ ആൾക്കാർക്ക് ഒരു തെറ്റായിട്ടുള്ള ഉദാഹരണമാകരുത്. ഇവിടെ നമ്മളത് വിശദീകരിച്ച് കണ്ടു, വിശദമായിട്ട് വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. പിന്നെയോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജുനൻ മാത്രമല്ല ക്ഷേത്ര എന്താ ശ്രേഷ്ഠൻ, നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠന്മാരാണ്. ഭഗവാൻ പറയാണ് ആ ശ്രേഷ്ഠന്മാർ അങ്ങനെയാണ് അവരെ കണ്ട് ബാക്കിയുള്ളവർ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയാ അർജുനൻ തെറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും അലേർട്ടായിട്ട് തന്നെ നിൽക്കണം ഈ ലോകത്തിൽ ഇടപെടും. കാര്യം എന്നാ, നമുക്ക് പോലും അറിയില്ല നമ്മളെ കണ്ട് ആരാണ് പഠിക്കുക. നമ്മളെ കണ്ട് ചിലപ്പോൾ നമ്മളെ കണ്ട് നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരിക്കാം, നമുക്ക് അറിയത്തില്ല. ഈ എന്നെ ഒന്നും കണ്ട് ആരും പഠിക്കത്തില്ല സ്വാമി, അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായില്ല. അപ്പം എന്താ, നമ്മൾ അത്ര അലേർട്ടായിട്ട് ഈ ലോകത്തിൽ ഇടപെടണം. ഇത് കഴിഞ്ഞിട്ട് അത് അർജുനോട് നേരിട്ടാണെങ്കിൽ ഭഗവാൻ ഇനി പറയണം, ഇത് ആലോചിച്ച് നോക്കണം. ഒരു രണ്ട് കൂട്ടുകാരന്മാർ അവരുടെ കോൺവെർസേഷനെ പറ്റി ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പറയണം, എടാ നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ ചെയ്യാം. ഭഗവാന് ഇതെല്ലാം ചെയ്യേണ്ട കാര്യമുണ്ട്, ഈ ബുദ്ധിമുട്ട്, അവതാര പുരുഷനാണ്,
ഭഗവാൻ പറയാണ്, എടാ എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ കൂടെയും, ശ്ലോകമായിട്ട് പറയുകയാണെങ്കിൽ നമേ വാർദ്ധാസ്തി കർത്തവ്യം ദൃഷ്ടു ലോകേഷു കന്യാണ്. എടാ എനിക്ക് ഈ മൂന്ന് ലോകങ്ങളിലും കിട്ടേണ്ടതും കിട്ടാത്തതുമായി ഒന്നുമില്ല, എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇത് ചിലപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സെഷൻസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ എടുക്കും, ഈ മൂന്നാലഞ്ച് ശ്ലോകങ്ങൾ. അപ്പൊ ആദ്യം ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അല്ലെ, ടീച്ചേഴ്സ് മാത്രമല്ല, നമ്മളൊരു പുതിയതായിട്ടൊരു കമ്പനിയിലോ പുതിയൊരു സിസ്റ്റത്തിലേക്കോ നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് എല്ലാം വേണ്ടിയിട്ട് നമ്മൾ സെഷൻ എടുക്കുന്ന സമയത്ത് ഈ ശ്ലോകങ്ങൾ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ആദ്യം ചെയ്യേണ്ട എന്താ, ഒരു നല്ല ലീഡർ അയാൾക്ക് മുമ്പേ പോയ ആളെ കണ്ടു പഠിക്കണം, ഒന്നാമത്തെ. രണ്ട്, അയാളൊരു ശ്രേഷ്ഠനാണ് എന്നുള്ള ബോധ്യത്തിൽ ബാക്കിയുള്ളവർക്ക് ഒരു റോൾ മോഡലായിട്ട് വർത്തിക്കാനുള്ള ശ്രമം നടത്തണം. മനസ്സിലായി? മൂന്ന്, ചില കാര്യങ്ങൾ അയാൾ ചെയ്തില്ലേലും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർ തന്നെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവർ ചെയ്യുന്നതിനേക്കാളും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ചില സമയത്ത് നമുക്ക് ചില പവർ, ചില എന്താ സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്ന സമയത്തോ ഞാൻ ഇനി ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത വരും. അല്ലല്ലല്ലല്ല, ഇത് വലിയ ഉത്തരവാദിത്തമാണ്. സ്പൈഡർമാനിൽ എങ്ങാണ്ട ഒരു ഡയലോഗ് ഉണ്ട്, അതായത് നമ്മൾ ഇതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റി കൂടും എന്ന് പറഞ്ഞിട്ട്. ഞാൻ കറക്റ്റ് ഡയലോഗ് ഓർക്കുന്നില്ല, അർത്ഥം മാത്രമേ അറിയൂ. അതായത് എൻ്റെ വില അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ഉയരുന്നതിനനുസരിച്ചിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടും. അർജുന, എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ശ്രീകൃഷ്ണൻ പറയട്ടെ, എനിക്കിത് വല്ല കാര്യമുണ്ടോ, ഈ പറഞ്ഞിടക്ക് യുദ്ധം ചെയ്യേണ്ട താല്പര്യമില്ല, എന്നിട്ട് നിനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മറ്റന്നെ തേരാളിയായിട്ട് വന്നിരിക്കുക, വല്ല കാര്യമുണ്ടോ, ഇല്ല എങ്കിലും ഞാൻ ചെയ്യാം. കാര്യം എന്നാ, പറയാൻ പാടില്ല. നമ്മളിപ്പോഴും ബലരാമനെ കുറ്റം പറയും അല്ലേ, പുള്ളി യുദ്ധം ചെയ്യാതെ ഓടിപ്പോയി എന്ന് പറയും. അത് മാത്രമല്ല, ഈ സമൂഹത്തിൽ എന്നെ കൊണ്ട് ഉള്ളൊരു മാറ്റം ഉണ്ടാവണം, എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ചില സമയത്തല്ല നമ്മൾ ചെയ്ത് കാണിക്കേണ്ടി വരും. എന്തിനാണ്? ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. സി, ചിലപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ ടീച്ചേഴ്സിനൊക്കെ പറയുന്ന ഉദാഹരണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്കൂളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചില പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ശാന്തി മന്ത്രമൊക്കെ അവിടെ ചൊല്ലുമല്ലോ. അതായത് നമ്മുടെ സ്കൂളിലിങ്ങനെ അവർ ഇതിലായിരിക്കും ഇടുന്നത്, എൻ്റെ പേരിന മൈക്കിൽ ഇടുന്ന സമയത്ത് ഈ ഓടി നടക്കുന്ന ടീച്ചർമാരുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ, ശാന്തി മന്ത്രത്തിൻ്റെ സമയത്ത് എന്താണ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും അനങ്ങാതെ നിൽക്കണം എന്നെല്ലാം പറയും. പക്ഷേ ചില സമയത്ത് വർക്കിൻ്റെ ഇത് കാരണം എന്തെങ്കിലും ഒരു വർക്ക് നടക്കുന്ന സമയത്ത് അവർ ഓടി നടക്കും, അപ്പോൾ പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞിട്ട് ടീച്ചർ ഓടി നടക്കുന്നല്ലോ, ഇവന്മാർ ചോദിക്കുകയും ചെയ്യും, ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കുകയും ചെയ്യും. എന്നാൽ വേറെ ചില സമയത്ത് ടീച്ചർ ഒരു റൂമിൽ, ഇപ്പോൾ പ്രിൻസിപ്പാളായിരിക്കുക, അവരൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അവരവിടെ ഇരുന്ന് പണിയെടുക്കുകയാണ്, ആരും കാണുന്നില്ല. അതുമാത്രമല്ല, അത് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇവർക്ക് അത്യാവശ്യമായിട്ട് തീർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്ത് ടീച്ചർ അവിടെ ഇരിക്കുകയാണെങ്കിലും ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും ശാന്തി മന്ത്രം ചെല്ലുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ചെയ്യേണ്ട കാര്യമില്ലായിരിക്കാം, എങ്കിലും ചെയ്യണം. ലീഡറ് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഈ ഉപദേശം മാത്രം പോരാ, ലീഡറാകുന്നത് അയാളെ ചെയ്തു തുടങ്ങുമ്പോഴാണ്. അർജുന, നീ ഒരു ലീഡറും കൂടെയാണ്, നീ ഒരു ശ്രേഷ്ഠനാണ്, പിന്നെ നീ എന്നെ നോക്ക്, ഞാൻ എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ ഇത് ചെയ്യുന്നു. എന്തുകൊണ്ടാ കാര്യം എന്ന് വെച്ചാൽ, ഭഗവാൻ പറയാണ് എന്തെന്നാൽ പാർത്ഥ, ഒരിക്കലെങ്കിലും ഞാനിത് മടി കൂടാതെ ചെയ്തില്ലാതെങ്കിൽ ഈ മനുഷ്യര് എന്നെ ഉദാഹരണമാണ്. ഈ ഒരു ബോധ്യം ഭഗവാന് കൃത്യമായി ഉണ്ടായിരുന്നു. അതായത് ആളുകൾ എന്നെ കണ്ട് ചിലപ്പോൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, ഞാനത് കാരണം ഒരു തെറ്റായിട്ടുള്ള എക്സാമ്പിൾ ആകരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഉദാഹരണം തന്നെ, അതായത് എനിക്ക് ഏറ്റവും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ക്രിക്കറ്റ് കളിയോ ബാറ്റിങ്ങോ ഫീൽഡിങ്ങോ ബൗളിങ്ങോ അതിനേക്കാളിലൊക്കെ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒക്കെ
അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ട് പോലും മക്ഡോൾസിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞതാണ്. അതിനെച്ച് അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഞാൻ അതിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ എന്നെ കണ്ട് ധാരാളം ചെറുപ്പക്കാർ കുട്ടികൾ ഇതിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്, ഞാനായിട്ട് അതിന് വഴി വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മദ്യത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കില്ല എന്ന് സച്ചിൻ പറയാൻ കാരണം. ഇങ്ങനത്തെ സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അർജുന, നീ ഒരു കാരണവശാലും യുദ്ധം ചെയ്യാതിരിക്കരുത്. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? നിന്റെ കർമ്മം ചെയ്യാതിരിക്കരുത്. കാര്യം നിന്നെ കണ്ട് വേറെ ആളുകളും ഇത് ഉദാഹരണമാക്കും, അർജുനൻ ചെയ്തില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ എന്നുള്ള ലൈനിലേക്ക് വരും. അതിന് നീയായിട്ട് കാരണമാകരുത്. എന്നിട്ടോ? എന്നിട്ട് ഭഗവാന്റെ ഗ്രേഡ് ഒന്ന് കൂട്ടും. എന്താ അത്? അതായത് ഭഗവാൻ ഇവിടെ ഇത്രയും നേരം ശ്രീകൃഷ്ണൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് എനിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു അവതാരം എന്നുള്ള രീതിയിലാണ്, എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിലോ എന്നെ കണ്ടിട്ട് ആൾക്കാർ പറയുമെന്ന് പറഞ്ഞതിൽ നിന്ന് ഭഗവാൻ അടുത്ത ഒരു തലത്തിലേക്ക് പോകും. എന്താ അടുത്ത തലം? ഭഗവാൻ പറയും, ഈശ്വരൻ ആ പരമാത്മാവ് കർമ്മം ചെയ്തില്ലെങ്കിലോ, കർമ്മം ചെയ്തില്ലെങ്കിൽ ആ ലോകം തന്നെ നശിക്കും എന്നാണ്. അത് ഈശ്വരന് പോലും നിവർത്തിയില്ല എന്നാണ് തമാശയ്ക്ക്. എന്താണ്? ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഈ ലോകങ്ങളൊക്കെ നശിച്ചു പോകും, ശങ്കരത്തിൻ്റെ കർത്താവാകും, ഈ പ്രജകളെ നശിപ്പിക്കുന്നവരുമാകും. അതങ്ങനെ ശരിയാണ്. സി, നമുക്ക് രസകരമായിട്ടൊരു ഉദാഹരണത്തിൽ കൂടെ എടുക്കാം. അപ്പം അഗ്നിയെ അഗ്നിയാക്കുന്നത്, ആ ധർമ്മമാക്കുന്നത് എന്താണ്? അതിൻ്റെ ചൂടാണ് എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ അഗ്നിയുടെ ഈശ്വരൻ ആ ചൂടാണ് എന്ന് മനസ്സിലാക്കുക. ചൂടില്ലാത്തൊരു അഗ്നിയുണ്ട് എന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾ രാവിലെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുന്നു എന്ന് വെക്കുക. അതായത് അഗ്നി അഗ്നിയുടെ കർമ്മം ചെയ്യുന്നില്ല. എന്താണ്? ചൂടാകുന്നില്ല. എന്ത് ചെയ്താലും അഗ്നി വളരെ കൂളാണ്. എന്താണ്? ചൂടാകുന്നില്ല. അത് ഈ ലോകത്തിനെ മൊത്തത്തിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. അതല്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭൂമിയുടെ ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്. ഓക്കെ, അത് ഒരു നിമിഷം ഒന്നില്ലാതായി എന്ന് വെക്കുക. ഒറ്റ നിമിഷം ഗ്രാവിറ്റി ആ എന്താ പുള്ള് ഒരു നിമിഷം ഇല്ലാതായി എന്ന് വെക്കുക. പിന്നെ ഈ ലോകം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, മനസ്സിലായില്ലേ? അതായത് നമ്മൾ സാധാരണ ചില ആൾക്കാരുണ്ട്, എനിക്കിങ്ങനെ രൂപത്തിലുള്ള ഭഗവാനെ ഒന്നും വിശ്വാസമില്ല, ഞാൻ ഈശ്വരനാണ് എന്ന് വിചാരിക്കുന്നത്, ഈ പ്രകൃതി നിയമങ്ങളെയാണെന്നെല്ലാം പറയുള്ളൂ ചില ആൾക്കാർ. ആ രീതിയിൽ എടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്താണ്. അതായത് ഈ പ്രകൃതിയിലെ നിയമങ്ങൾ കൃത്യമായിട്ട് ഓരോ നിമിഷവും ആചരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് നടന്നു പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത്. അത് ഒരു നിമിഷം അങ്ങനെ നടക്കാതിരുന്നാൽ എന്തു പറ്റും? ഈ ലോകം തന്നെ നശിച്ചു. അതായത് ആ ഈശ്വരൻ അവിടെ എല്ലാ കാലത്തും എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുകയാണ് എന്നാണ്. സാധാരണ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമയുണ്ട്, ഇംഗ്ലീഷ് സിനിമയാണ്, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്രൂസ് ഓൾമൈറ്റി എന്ന് പറഞ്ഞൊരു പടമാണ്, നല്ല രസമാണ് പടം. ഓക്കെ, അതായത് ജിം കാരിയുടെ ഒരു പടമാണ്. അതിൻ്റെ അത് ഇയാൾക്ക് എന്താണ് ഈശ്വരൻ്റെ ശക്തി കിട്ടും എന്നാണ്. ഓക്കെ, ഈശ്വരൻ ഇത്ര ദിവസത്തേക്ക് അയാൾക്ക് ആ ശക്തി കൊടുത്തേച്ച് പോകുന്ന ഒരു തമാശ പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇദ്ദേഹം ശക്തിയെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഭാര്യയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു റൊമാൻറ്റിക് ഡിന്നറിൻ്റെ സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ചന്ദ്രനെ അടുപ്പിക്കും ഭൂമിയിലേക്ക്. ഇങ്ങനെ ഒരു കുരുക്കലേറിഞ്ഞിട്ട് നല്ല രസമാണ് അത് കാണുന്നത്. ചന്ദ്രനെ ഒന്ന് വലിച്ചടിപ്പിക്കും. അപ്പോൾ ചന്ദ്രൻ വളരെ വലുതായിട്ട് അവരുടെ വിൻഡോയുടെ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും വളരെ വലുതായിട്ട് ചന്ദ്രനെ കാണും. അപ്പോൾ അവർ നോക്കുമ്പോഴെന്താ, വളരെ രസകരമായിട്ട് ഹസ്ബൻഡും വൈഫും കൂടെ നിൽക്കുമ്പോൾ ആ റൊമാൻറ്റിക് ഡേറ്റിന് അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്ത് വളരെ രസമുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇയാളുടെ ഇമെയിൽ തുറന്നു നോക്കുന്ന സമയത്താണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പരിദേവനങ്ങളാണ് അല്ലെങ്കിൽ കംപ്ലയിൻസ് ആണ്. കാര്യം എന്നാ, ഈ ചന്ദ്രൻ ഭൂമിയുടെ അടുത്തോട്ട് വന്നതോടുകൂടി വേറെ ഏതോ സ്ഥലത്ത് വേലിയേറ്റം ഉണ്ടായിട്ട് എല്ലായിടത്തും വെള്ളം കയറി അവർക്ക് നാശമുണ്ടായി. അവർ ഭഗവാനോട്, ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് കംപ്ലയിൻ്റ്. അവർക്ക് ഇയാൾ ഭഗവാനാണ്, ഭഗവാന് കംപ്ലയിൻ്റ് വരുവാണ്. അങ്ങനൊരു സീൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അതീ പറയുന്നത്
ഇപ്പൊ പോകുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമാണ് ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാലോ ഈ ലോകത്തിന്റെ തന്നെ താളം തെറ്റും. ഈ ലോകം ഇങ്ങനെ തന്നെ പോകുന്നതിൽ ഭഗവാൻ കൃത്യമായിട്ട് ഭഗവാന്റെ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് സി നമ്മൾ എന്നിട്ട് പറയേ ഭഗവാൻ ഇതിൻ്റെ അതൊന്നും ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ആ ഈശ്വരൻ ഇതുമായിട്ടൊന്നും ബന്ധമില്ല, അദ്ദേഹം കർത്താവുമല്ല ഭോക്താവുമല്ല എന്നല്ല നമ്മൾ കാണും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം, ആലോചിച്ച് നോക്കൂ, ഈ ഒരു കോസ്മിക് റൂൾസ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് ഇവിടെ പ്രശ്നമില്ല. ഈശ്വരൻ ഭഗവാൻ കർമ്മം ചെയ്യാതിരുന്നാൽ പോ ഈ ലോകം തന്നെ നശിച്ചു. ഭഗവാൻ കർമ്മം ചെയ്താതിരുന്നല്ലേ ലോകം നശിക്കുള്ളൂ, ഞാൻ കർമ്മം ചെയ്യാതിരുന്നാലോ? ഏടാ നീ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നീ നശിച്ചു പോകും. മനസ്സിലായല്ലേ? നീ എന്ത് ചെയ്യണം? എന്താണോ നിന്റെ ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ടോ എങ്ങനെ കർമ്മം ചെയ്യണം? ഇത് വളരെ രസകരമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഉപദേശമാണ് ഭഗവാൻ അടുത്തു കൊടുക്കുക. എങ്ങനെ ചെയ്യേണ്ടത്? എങ്ങനെയാണോ ഒരു അജ്ഞാനി, ഓക്കെ, എങ്ങനെയാണോ ഒരു അജ്ഞാനി അയാളുടെ കർമ്മത്തിൽ ശക്തനായിട്ട് ചെയ്യുന്നത്, ആസക്തനായിട്ട് ചെയ്യുന്നത്, അപ്രകാരം ഒരു ജ്ഞാനി ലോക നന്മയെ ഉദ്ദേശിച്ചിട്ട് അസക്തനായിട്ട് കർമ്മം ചെയ്യണം. എന്താ പറഞ്ഞേ? അതായത് എങ്ങനെയാണോ ഒരു അജ്ഞാനി അയാള് ഏത് ഇന്റൻഷനോട് കൂടിയാണോ അതിനേക്കാൾ ഇന്റൻഷനേക്കാൾ ഉപരി ഏത് ഉത്സാഹത്തോടുകൂടി വിഗറോടുകൂടിയാണോ ഒരു കർമ്മം ചെയ്യുന്നത് അതേ ഉത്സാഹത്തോടുകൂടി വേണമെന്ത് ഒരു ജ്ഞാനി ലോക നന്മയെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ജ്ഞാനി ചെയ്യുക? പറയാൻ മനസ്സിലായില്ല. ഇപ്പം സാധാരണ ഒരു പിശുക്കനുണ്ട് എന്ന് വെക്കാം, അയാള് എന്താണ് ഓരോ കാര്യവും ഇങ്ങനെ ചെറുതായിട്ട് കൂട്ടി 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 ചെലവാക്കാതെ വെക്കും. അയാളുടെ രീതി അങ്ങനെയാണ്. അയാൾ കർമ്മം ചെയ്യുമ്പോഴെന്താണ്, എന്ത് ചെയ്താലും അയാളുടെ കയ്യിലെ പൈസ പോകാതിരിക്കും, പൈസയോട് വളരെ ഒട്ടലാണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ചായ പോലും അയാൾ കുടിക്കില്ല, പറ്റുകയാണെങ്കിൽ വെള്ളം കുടിച്ചു കളയും. അങ്ങനെ മനസ്സിലായല്ലേ? എന്നാ ചില മഹാത്മാക്കളുണ്ട്, അവർക്ക് പൈസയോട് ഒട്ടലൊന്നുമില്ല, പക്ഷേ ഈ വിഭവ സമാഹരണത്തിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ധാരാളം എക്സാമ്പിൾസ് ഇങ്ങനത്തെ ആൾക്കാരുടെ കാണാൻ സമയത്ത് അവര് ഒരു പിശുക്കനേക്കാൾ കഷ്ടമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവര് ഈ പൈസയെ സ്വരുക്കൂട്ടി വെക്കും. കാര്യം എന്നാ? അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാനേ, ഒരു ദിവസം ഞാൻ ചിന്മയാംശത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സ്വാമിജി ഉണ്ട്, ആത്മചൈതന്യജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാനിങ്ങനെ പോയി കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ചിലവും കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വാമിജി ചിന്മയാനന്ദ സ്വാമിജിയായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അതായത് ഇൻസിഡൻറ്റ് എന്തെന്ന് വെച്ചാൽ, ആത്മാജി പണ്ടം കണ്ടോ ഒരു കത്തയച്ചു ഗുരുദേവൻ. ഗുരുദേവന് കത്തയച്ച സമയത്ത് ആ കത്തില് 15 പൈസയുടെ സ്റ്റാമ്പാണ് ഒട്ടിച്ചിരുന്നത്. അവിടെ കത്ത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഗുരുദേവൻ ഇങ്ങോട്ട് അതിന് മറുപടി അയച്ച സമയത്ത് ആ മറുപടി കത്തിൻ്റെ കൂട്ടത്തിൽ ഈ 15 പൈസയുടെ സ്റ്റാമ്പും ഉണ്ട്. എന്നിട്ട് എൻ്റെ അതൊരു പ്രത്യേക നോട്ടുണ്ട്, ഈ 15 പൈസ സ്റ്റാമ്പിൽ സീല് പതിച്ചിട്ടില്ല, നിനക്ക് ഇത് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം. മനസ്സിലായല്ലേ? ഇത് ഈ 15 പൈസയോടുള്ള ഒട്ടലല്ല, ഇതിൻ്റെ അകത്ത് പല ടീച്ചിങ്സുകൾ പല കാര്യങ്ങളുണ്ട്. കാര്യം എന്നാ? 15 പൈസയോടുള്ള ഒട്ടലായിരുന്നെങ്കിൽ ഗുരുദേവന്റെ കത്തയക്കുന്ന സമയത്ത് ഈ 15 പൈസ ഒട്ടിച്ചയച്ചാൽ മതി, ആത്മാജി അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു ഒറ്റ ചെറിയൊരു കാര്യം കൊണ്ട് പല കാര്യങ്ങളാണ് പഠിപ്പിക്കാനും ശ്രമിച്ചിരിക്കുക. ഗുരു എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതിനുള്ളൊരു ഗൈഡ് ലൈൻസും കൂടാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ കാണാറില്ലേ ഒരു കാര്യം, എന്താ, വൺ സൈഡ് പേപ്പർ ഉപയോഗിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പ്രിന്റ് ചെയ്യുന്നു, അതിൽ വൺ സൈഡ് പേപ്പർ ഉപയോഗിക്കാതെ ആൾക്കാർ പേപ്പറിൽ ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ അവരത് മാറ്റി വെക്കും, എന്നിട്ട് എന്താ അവരത് കീറിക്കളയും, വേസ്റ്റ് വാസൽ. പറ്റുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അവിടെ എന്താ ഒരു അജ്ഞാനിയുടെ അതല്ലെങ്കിൽ ഒരു പിശുക്കൻ്റെ ആ ഒരു ഉത്സാഹത്തോടു കൂടി നമ്മളെന്ത് ചെയ്യും, ഓരോ വൺ സൈഡ് പേപ്പറും സൂക്ഷിച്ച് വെച്ച് നമ്മൾ ആശ്രമത്തിലത് നോക്കിയാൽ കാണാം, ഇഷ്ടംപോലെ നോട്ടീസ് കൊണ്ടുള്ള ബുക്കുകൾ കാണും.
നമ്മൾ ഈ സാധാരണ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നല്ല ബുക്കിലായിരിക്കത്തില്ല, വൺ സൈഡ് നോട്ടീസിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. കാര്യം എന്നാ, ഇല്ലെങ്കിൽ അത് വെറുതെ പോകേണ്ടത് ഈ നോട്ടീസ്. ഇവിടെ ആ ഒരു ഉത്സാഹത്തോടു കൂടി, അപ്പം എങ്ങനെയാണോ ഒരു അജ്ഞാനി ഈ ലോകത്തിൽ പല കാര്യങ്ങൾ ആർജിക്കാൻ വേണ്ടി ഉത്സാഹത്തോടു കൂടി ഇടപെടുന്നത്, അതേ ഉത്സാഹത്തോടു കൂടി ഒട്ടലില്ലാതെ ജ്ഞാനി ഇടപെടണം എന്നാണ്. ചില സമയത്ത് നമുക്കിത് പറ്റുന്നതാണ്, പ്രത്യേകിച്ച് സാധകന്മാർക്ക് പറ്റുന്നതാണ്. കുറച്ച് വേദാന്തമൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇനി ഞാൻ എന്തിനാ ഇതിൻ്റെ ഒക്കെ പുറകെ നിൽക്കുന്നേ, ഇനി നിങ്ങൾ ചെയ്യേ എന്നുള്ള ലൈനിലേക്കൊക്കെ വരും ചില സമയത്ത്. ഇപ്പൊ വന്ന് കാണത്തില്ല, കുറച്ച് കാലമല്ല കഴിയുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ വരും. ഇല്ല, നമ്മള് നമ്മുടെ അവസാനം വരെ, നമ്മളെ വിട്ട് ഈ കർമ്മം പോകുന്നത് വരെ ഏറ്റവും ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യണം. ഉദാഹരണം പറഞ്ഞാല് ചിന്മയൻ സ്വാമിജിയെ ഉദാഹരണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്ര വയ്യാതിരിക്കുന്ന സമയത്തും ഒരു ദിവസം 16 മണിക്കൂർ വരെ പണിയെടുക്കുമായിരുന്നു. 16 to 17 മണിക്കൂർ, അതിൻ്റെ അത് 2-3 പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും കാണും. ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, കത്തുകൾ എഴുതുന്നുണ്ടായിരിക്കും. എന്തിനാ അത്? 93-ലാണ് സമാധിയാകുന്നത്. 83-ല് ഓക്കെ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ സിദ്ധവാരിയിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് സിദ്ധവാരിയിലെ ആശ്രമത്തിലേക്ക് അദ്ദേഹം പോയിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തിരിച്ച് വന്നു. കാര്യം എന്നാ, കാര്യം ഇവിടുന്ന് എല്ലാവർക്കും അദ്ദേഹത്തിനെ കാണാൻ അവിടെ ചെല്ലാൻ പറ്റത്തില്ല. കാര്യം എന്നാ, ധാരാളം പൈസ വേണം അവിടെ സിദ്ധവാരി എന്ന് പറയുന്ന സ്ഥലം വരെയൊക്കെ പോകാൻ. അതുകൊണ്ട് എന്താ, ആൾക്കാരെ ബുദ്ധിമുട്ട് നോക്കിയിട്ട് ഇത് പറഞ്ഞ് എങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ അവരുടെ സ്ഥലത്ത് പോയി കണ്ടോളാം. ഇദ്ദേഹം ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്ക് ഗുണമുണ്ട്. കാര്യം എനിക്കിത് പഠിക്കാൻ പറ്റും. കാര്യം ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ പറ്റുക. ചിലപ്പോൾ ഞാൻ പറയും, എന്താ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നതാണ് ചിന്മയാ മിഷനെ പറ്റിയിട്ടുള്ള അറിവ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുക. ഗുരുദേവൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും എന്ത് ചെയ്യും, നമ്മളെപ്പോലെ നമ്മളെക്കാൾ ഗംഭീരമായിട്ട് എന്താണ് അദ്ദേഹം ഈ ലോകത്തിലേക്ക് ഇടപെട്ട് നിൽക്കും. പക്ഷെ എന്താ, അസക്തനായിട്ടാണ്. നമ്മളെങ്ങനെ ഈ ലോകത്തിൽ ഇടപെടണം? ഒരു അജ്ഞാനിയുടെ ഉത്സാഹത്തോടുകൂടി. അയാളെങ്ങനെയാണ് ഈ ലോകത്തിൽ ഇടപെടുന്നത്? അതേ ഉത്സാഹത്തോടുകൂടി എന്ത് ചെയ്യണം, ഈ ഒരു ജ്ഞാനി ഈ ലോകത്തിൽ ഇടപെടണം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം. എന്താ, നമ്മൾ എത്ര പേര് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അറിയാവുന്ന ആൾക്കാർ. കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ തന്നെ ചിന്മയാംശയിലെ എല്ലാം അല്ലാത്ത സ്വാമിമാരുണ്ട്, അവര് ബാർഗെയിൻ ചെയ്യുന്ന കാണണം. ശരി, അവർ ബാർഗെയിൻ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. അവരൊരു രൂപ ലാഭിച്ചാൽ അത് ആ സംഘടനയ്ക്കോ സമാജത്തിലേക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ കൊണ്ട് ചിലപ്പോൾ അത് പറ്റത്തില്ല. കാര്യം ഞാൻ 2 പ്രാവശ്യം ബാർഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയാതെ ഒരു തോന്നൽ വരും, എന്താ എന്തിനാ ഇതോ കിട്ടുന്ന വെച്ചങ്ങനെ. ചിലപ്പം ഒരു ബാഗ് ആയിരിക്കാം, ഓക്കെ, ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ബാഗ് മേടിക്കണം, 150 രൂപയുടെ ബാഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയാം 150 ഒന്നും തരാൻ പറ്റില്ല, നമുക്ക് 75 രൂപ തരാൻ പറ്റില്ല. എൻ്റെ സ്വാമി അതൊന്നും പറ്റില്ല, 75 കൊണ്ട് ഞങ്ങൾക്ക് മുതലാകത്തില്ല. ഈ 150 മാക്സിമം 140 ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ഇത് സ്വാമി 75 പറയുമായിരിക്കും, 75 ബാഗ് 100 രൂപയ്ക്ക് എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിപ്പിടിച്ച് മേടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നു. ഈ 100 ഇയാൾ ലാഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ ഒരു എന്താണ് ഒരു സ്വാർത്ഥ താല്പര്യമുള്ള, ചിലപ്പോൾ ഒരു എന്താണ് അതിൻ്റെ പേരെന്നാണ് ഒരു എന്താ ഒരു പിശുക്കനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത് അയാൾക്ക് സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ മഹാത്മാക്കൾ ഞാൻ ബാർഗെയിൻ ചെയ്യുന്ന ഉദാഹരണമായിട്ട് എടുത്താണ് ഈ രീതിയിൽ ഇടപെടുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യണം എന്നാണ്. എന്നിട്ടോ ഇതൊക്കെ ചെയ്യുന്നല്ലോ ഓക്കെ, പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? വളരെ കൃത്യമായിട്ടുള്ളൊരു ഉപദേശമാണ് ഭഗവാൻ പറയുക. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാജൻ. നീ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ഇതാണ് അടുത്ത പോയിന്റ്. ശ്രീ അർജുന, ശ്രേഷ്ഠന്മാരെ കണ്ടുപിടിക്കൂ. നീ ശ്രേഷ്ഠനാണ്, നീ എന്നെ നോക്കടാ. ഞാൻ കർമ്മം ചെയ്യണ്ട എങ്കിലും ഞാൻ കർമ്മം ചെയ്യുന്നു. കാര്യം എന്നാ, എന്നെ കണ്ട ആൾക്കാർ വഴിതെറ്റി പോകരുത്.
മാത്രമല്ല, ഞാൻ എങ്ങനെ കർമ്മം ചെയ്യണം, എങ്ങനെയാണോ അജ്ഞാനി ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യുന്നത് അതേപോലെ എന്താണ് ഒട്ടലില്ലാതെ കർമ്മം ചെയ്യണം. ഈ 5 പോയിന്റ് കഴിഞ്ഞതിന് ശേഷം പറയാണ് ഒരു എക്സ്ട്രാ കാര്യം, എന്താണ്, എടാ ഒരു കാരണവശാലും ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. എന്നാ ബുദ്ധിഭേദം ജനയേ, നീ കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ജ്ഞാനി അങ്ങനെ ആരെങ്കിലും കൺഫ്യൂഷൻ കൊണ്ടുവരുന്നെങ്കിൽ അവർ ജ്ഞാനിയല്ല എന്നാണ് താല്പര്യം. എന്തൊക്കെ കൺഫ്യൂഷൻ കൊണ്ടുവരാം, എല്ലാ കാര്യത്തിലും, സാധനയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ കൊണ്ടുവരാം, കർമ്മം ചെയ്യുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ കൊണ്ടുവരാം, മനസ്സിലായില്ലേ. ഒരു കാരണവശാലും കൺഫ്യൂഷൻ കൊണ്ടുവരരുത്. പിന്നെന്ത് ചെയ്യണം, അവരിപ്പോൾ എന്താണ് ആ ഒരു ജ്ഞാനി തലത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന തലത്തിലല്ല നിൽക്കുന്നതെങ്കിൽ അവരെ അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ കർമ്മം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുക, കർമ്മം ചെയ്യുക. വേണ്ട വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ട് മോശമായി പോകും. ചില കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ വളരെ ഉത്സാഹത്തോടുകൂടി കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വരുന്ന സമയത്ത് വേണ്ട ഇതൊന്നും ശരിയാവത്തില്ല എന്ന് ആദ്യം പറഞ്ഞ് അവരെ എന്താണ് അങ്ങ് മടിപ്പിക്കേണ്ട. പിന്നെയോ അവരെ ഉത്സാഹപൂർവം അവരെ നേരായ വഴിക്ക് നടത്തി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിടത്തേക്ക് അവരെ എത്തിക്കുക എന്നാണ് പറയുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാരത്തോൺ ഓടി വരികയാണ്, മാരത്തോൺ ഓടി വരുന്ന സമയത്ത് എന്താണ് അവരെ അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കയറി നിൽക്കുകയാണെങ്കിൽ അവർ വഴിതെറ്റി പോകുന്ന സമയത്ത് ഞാനിങ്ങനെ മുമ്പിൽ കയറി നിൽക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഇടിച്ചിട്ടേച്ച് പോകും. നേരെ മറിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എന്താണ് അവരുടെ മുമ്പേ ഓടിയിട്ട് അവരെ കൃത്യമായിട്ടുള്ള വഴിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നന്നായി എന്നാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ചെയ്യും, മുതിർന്ന ആൾക്കാർ എപ്പോഴും കുട്ടികളോട് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇവരിവരുടെ കാലങ്ങളായിട്ടുള്ള അനുഭവ പരിചയമെല്ലാം വെച്ചിട്ട് ചില കാര്യങ്ങൾ വർക്കൗട്ട് ആകില്ല എന്നെല്ലാം അവർക്കറിയാം. നമ്മളൊരൊറ്റ അടിക്ക് എന്ത് ചെയ്യും, നോ പറഞ്ഞ് ഈ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എക്സ്പീരിയൻസിനെ ഇല്ലാതാക്കി കളയും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും, അവർക്ക് നമ്മളോടൊരു എതിർപ്പാവും. ഈ രീതിയിലൊക്കെ വരികയും, മനസ്സിലായി. ഇത് ഒരു തലം. വേറൊരു തലം നല്ല രസകരമായിട്ടുള്ള തലമാണ്, ഏതാ, ഇവൻ നമ്മുടെ സാധനയിൽ പോലും, അതായത് ചില ആളുകൾ പറയും സഗുണ ഉപാസനയാണ് മികച്ചത് എന്ന് പറയും, വേറെ ആൾക്കാർ പറയും എന്താ ഈ സഗുണ ഉപാസന നിർഗുണ ഉപാസനയൊക്കെ, അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇനി വരുന്ന സമയത്ത് കാണും. അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പലത്തിൽ വഴിപാട് കഴിക്കേണ്ട കാര്യമുണ്ടോ. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് ചില പ്രഭാഷണത്തിനൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കേണ്ട കാര്യമുണ്ടോ. ഉണ്ടോ? ഉണ്ട്. കാര്യം ഞാൻ വഴിപാട് കഴിക്കുന്നത് കൊണ്ട് എനിക്കൊരു തൃപ്തി കിട്ടുന്നു ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലോ നിങ്ങൾ വഴിപാട് കഴിക്കരുത് ഇത് ദേവസ്വംകാർ കൊണ്ട് തിന്നു എന്നെല്ലാം പറഞ്ഞ് അവരെ കുളവാക്കണ്ടെന്ന് പറയാൻ മനസ്സിലായില്ലേ. നമ്മളങ്ങനെയൊക്കെ കേട്ടില്ലേ? അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറില്ലേ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ആരാധിക്കാം. കേട്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിയാണ് അവർ പറയുന്നത്, അവർ പറയുന്നത് തീർത്തും ശരിയാണ്. അതായത് എനിക്ക് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകാതെയും എനിക്ക് എൻ്റെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഹിമാലയത്തിലിരുന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്നോ എനിക്ക് ധ്യാനിച്ചാൽ മതി സത്യത്തിൽ. പക്ഷേ അത് എനിക്ക്, ഞാൻ എന്നെ പറ്റിയല്ല പറയുന്നത്, ഈ പറയുന്ന ആൾക്കാർക്ക്. പക്ഷേ ക്ഷേത്രത്തിൽ പോയാലേ ഒരു തൃപ്തി ഉണ്ടാകൂ എന്ന് കരുതുന്ന ആളെ അയാളെ ക്ഷേത്രത്തിൽ പോകുന്നതിൽ നിന്ന് തടയാൻ പാടുണ്ടോ? തടയാൻ പാടില്ല. ഒന്ന് വഴിപാട് കഴിച്ചാലേ എന്താണ് ഒരു തൃപ്തി കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളുടെ നമ്മൾ വേദാന്തം കൊണ്ട് പെട്ടെന്ന് എന്ന് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ശ്രദ്ധയും കൂടി ഇല്ലാതാകത്തുള്ളൂ, ഉള്ള ഒരു വിശ്വാസവും കൂടി ഇല്ലാതാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവരെ ശരിയായതിനെ ചെയ്ത് കാണിച്ച് പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടക് 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 എന്ന് പറഞ്ഞ് വെട്ടാൻ പാടില്ല. എന്നാൽ ബുദ്ധിഭേദം ജനയത്, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഒരു സുപ്രഭാതത്തിൽ മാറ്റമുണ്ട്, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണോ വേണ്ട എന്നുള്ളതിലെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വേറെ കാര്യം. പക്ഷേ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് സമൂഹം സമൂഹം ഞാനൊരു വ്യക്തിയുടെ കാര്യമല്ല പറയാ, ഒരു സമൂഹം സ്വീകരിക്കാനുള്ള ഒരു പാകത ഉണ്ടായി കാണില്ല.
അതാണ് നമ്മൾ കണ്ടത്. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. ക്ഷേത്രപ്രവേശനം ഓക്കെ, അല്ലെങ്കിൽ സതി നിർത്തലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളെല്ലാവരും അടിയാരെ സതി നിർത്തലാക്കിയത് രാജാ റാം മോഹൻ റായ് എന്നെല്ലാം പറയും. പക്ഷേ അദ്ദേഹം ഒറ്റരാൾ വിചാരിച്ചിട്ടാണോ ഈ സാധനം നിന്നത്? അല്ല. പിന്നെയോ, കാലാകാലങ്ങൾ, അതായത് കുറേ നാളുകൾ ഈ ഒരു ആചാര്യ ഈ ആചരണം ഉണ്ടായ സമയത്ത് പതുക്കെ പതുക്കെ ആ സമൂഹത്തിൻ്റെ തന്നെ മനസ്സ് മാറിയപ്പോഴാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു നേതാവ് വരികയും ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ആ സമൂഹം തയ്യാറാവുകയും ചെയ്തു. അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് സതി നിർത്തലാക്കൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകത്തേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് കാണുന്ന കൺഫ്യൂഷനുകളെല്ലാം ഇതാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് അയാളുടെ കൺവിക്ഷൻ എടുത്തങ്ങ് പറയും. പറയുമ്പോൾ ആ ഈ ഒരു തലത്തിലേക്ക് എത്താത്ത ആൾക്കാർ, അയ്യോ ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അപ്പോൾ ഇത്രയും കാലം ഞാൻ തെറ്റാണോ ചെയ്തുകൊണ്ടിരുന്നത്, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഭഗവാനെ എന്താകും എന്നുള്ളതെല്ലാം ആയിരിക്കും ചിന്ത. നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് എത്ര എത്ര കാര്യങ്ങൾ ഇങ്ങനെ 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 സംശയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ ഭഗവാൻ പറയാണ്, ഞാൻ ബുദ്ധിഭേദം ജനയേ, ഞാൻ ബുദ്ധിഭേദം. കാര്യം എന്നാ? കാര്യം ആ നമ്മൾ ഒരാള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനെ അതിൻ്റെ ഒരു സ്പേസിൽ വിടുക. അയാൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ സാവധാനം അയാളെ ഒടിക്കാതെ ആ ശരിയിലേക്ക് പതിയേ കൊണ്ടുവരിക എന്നാണ്. ചിന്മയാനന്ദ സ്വാമിജി പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരാൾ തെറ്റായിട്ടുള്ള റൂട്ട് എടുക്കുന്ന സമയത്ത് ആ നീ തെറ്റായിട്ടുള്ള റൂട്ട് എടുത്തേക്കുന്നത് നിന്റെ യാത്ര എങ്ങ് നിർത്തിക്കോ എന്ന് പറയുകയല്ല വേണ്ടത്. പിന്നെയോ, അയാളെ സാവധാനം ശരിയായിട്ടുള്ള പാതയിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അർജുന, നീ എന്ത് ചെയ്യൂ? നീ ആ നിന്റെ ധർമ്മം കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാരെ കൺഫ്യൂസും ചെയ്യാൻ പാടില്ല. അർജുനൻ പറയുന്ന പോയിന്റ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളൊരു ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ധർമ്മം ചെയ്യുന്നില്ല, എന്ത് ചെയ്യും, ആ ഞാൻ നേരെ ഹിമാലയത്തിൽ പോയി ആ ചെയ്യാം. കാര്യം എന്നാ? അർജുനന് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ വരാം. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ കർമ്മയോഗത്തിന് ഉപസംഹരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കർമ്മയോഗത്തിൻ്റെ ഒരു ഒരു സമ്മറി വേണം എന്നുണ്ട് എങ്കിൽ ഒറ്റ ശ്ലോകത്തിൽ കർമ്മയോഗം, പല സ്ഥലങ്ങളിൽ ഭഗവത്ഗീതയിൽ അത് വരുന്നുണ്ടെങ്കിലും ഒറ്റ ശ്ലോകത്തിൽ കർമ്മയോഗത്തിനെ പറ്റി വേണം എന്നുണ്ടെങ്കിൽ ഈ 30-ാമത്തെ ശ്ലോകത്തിനെ നമുക്ക് കാണാം. 3-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം എന്താണ്? മൈ സർവാണി കർമാണി സന്യസ്യ ധ്യാത്മചേതസ നിരാശീ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. എന്താണ്? എല്ലാ കർമ്മങ്ങളും എന്നിൽ ഈശ്വരനിൽ സമർപ്പിച്ച് ആത്മബോധത്തോടെ ആശ വിട്ടവനും മമതാബന്ധമില്ലാത്തവനുമായി മനസ്സിലെ ചുട്ടുനീറ്റലൊഴിച്ച് യുദ്ധം ചെയ്യൂന്ന. അതായത് ഇവിടെ യുദ്ധം ചെയ്യൂന്ന് തന്നെ പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ എടുത്ത് തട്ടിക്കും. എന്താണ്? ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അർജുന, നീ നിന്റെ കർമ്മം ചെയ്യൂന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അല്ല, ഭഗവാൻ യുദ്ധം ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നാ? അർജുനന്റെ ധർമ്മം കർമ്മം യുദ്ധമായതുകൊണ്ട് എങ്ങനെ ചെയ്യണം? നീ എന്നിൽ സമർപ്പിച്ചിട്ട്, എന്നിൽ സമർപ്പിക്കുക എന്ന് വെച്ചാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ആശ വിട്ടിട്ട്, ആശ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലാപേക്ഷ വിട്ടിട്ട്, അതായത് പ്രസാദ ബുദ്ധിയോടുകൂടി ഒട്ടനില്ലാതെ നീ നിന്റെ കർമ്മം ചെയ്യുക. ഈശ്വരാർപ്പണ ബുദ്ധി പ്ലസ് പ്രസാദ ബുദ്ധി, ആ കർമ്മയോഗ സ്പിരിറ്റിൽ നീ കർമ്മം ചെയ്യുക. എന്താ കർമ്മയോഗം ചെയ്താലുള്ള ഗുണം? കർമ്മയോഗം ചെയ്താൽ എന്നും കർമ്മബന്ധങ്ങളിൽ നിന്ന് അവർ മോചിക്കപ്പെടും. ആരാണോ ഞാൻ ഈ പറയുന്നതിനെ അസൂയയില്ലാതെ കേൾക്കുന്നത് അവര് കർമ്മബന്ധത്തിൽ നിന്ന് മോചിക്കപ്പെടും എന്നാണ് ഭഗവാൻ പറയുക. എന്നിട്ടോ ഇത് ചെയ്യാത്ത ആളുകളോ, ഈ പറഞ്ഞ ഉപദേശം സ്വീകരിക്കാത്ത ആൾക്കാരോ, ആ വിവേകം നശിച്ച ആളുകൾ അവർ നശിച്ചു പോകും എന്നറിയുക. നശിച്ചു പോകും എന്ന് പറയാനില്ലേ, അതേപോലെയാണ്. എന്താണ്? എന്നെ ഈ അഭിപ്രായത്തെ അസൂയയുള്ളവരായിട്ട് അനുസരിക്കുന്നില്ലയോ, ഒന്നും അറിയാത്തവനും വിവേകമില്ലാത്തവരുമായ അവർ നശിച്ചു എന്നറിയും. കാര്യം അവരുടെ ഉള്ളിൽ ആ സ്വാർത്ഥത ഉണ്ടായിരിക്കും. സ്വാർത്ഥത ഉണ്ടെങ്കിൽ ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. കാര്യം എന്നിട്ട് ഭഗവാൻ പറയും, എന്താ കാര്യം? കാര്യടാ,
എത്ര ശാസ്ത്രജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാലും, അതേപോലെ സാധന ചെയ്യുന്നുണ്ടെന്നെല്ലാം പറഞ്ഞാലും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാസനയ്ക്കനുസരിച്ചിട്ടാണ് നിൽക്കുക. അതാണ് നിൽക്കുക. നമ്മൾ ഓരോരുത്തരും എന്താണ്, നമ്മുടെ വാസനയ്ക്കനുസരിച്ചിട്ടാണ് നിൽക്കുക. എനിക്കറിയാം ഇതിനെപ്പറ്റിയൊക്കെ ടെക്നിക്കലി അറിവുണ്ട്, ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ സാധനയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാസനയുടെ ആ ഒരു പുഷിങ് കാരണം നമ്മൾ വീണ്ടും വീണ്ടും സ്വാർത്ഥപരങ്ങളായിട്ടുള്ള ആ കർമ്മങ്ങൾ ചെയ്യും എന്നാണ്. ഇതാണ് അവസ്ഥ. അപ്പം എന്ത് ചെയ്യൂ? അപ്പം നമ്മൾ ഏറ്റവും അലേർട്ടായിട്ട് കർമ്മയോഗ ഭാവത്തിൽ കർമ്മം ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എന്താണ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്ക് തൊടുമ്പോൾ, അതായത് എൻ്റെ കണ്ണ് ഒരു രൂപത്തെ തൊടുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ചെവി ഒരു ശബ്ദത്തെ തൊടുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ നാവ് ഒരു ഭക്ഷണ പദാർത്ഥത്തെ തൊടുമ്പോൾ, അനുകൂലത്തിൽ എന്താണ് രാഗവും ഒട്ടലും, പ്രതികൂലത്തിൽ ദ്വേഷവും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കുള്ള ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, ഇവിടുന്ന് ഇപ്പോൾ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഞാൻ കേൾക്കുന്നതെങ്കിൽ അതെനിക്ക് അനുകൂലമാണ്, അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകും. അതിനോട്ടൊരു ഒട്ടല്ലോ, ആ കൊള്ളാമല്ലോ, നല്ല പാട്ടാണല്ലോ എന്ന് പറയും. നേരെ മറിച്ച് എനിക്ക് മെറ്റൽ ബാൻഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലോ, ഇതേ സൗണ്ട് അതെനിക്ക് ദ്വേഷത്തിന് ഉണ്ടാക്കും. ഇത് സ്വതേ സ്വാഭാവികമാണ്, ഇത് മനസ്സിലാക്കണം. അതായത് ഈ രാഗദ്വേഷങ്ങൾ സ്വാഭാവികമാണ്, നമ്മൾ അതിന് അധീതനായി പോകരുത്. ഇവ രണ്ടും ശത്രുക്കളാണ് എന്ന് അറിഞ്ഞോളൂ എന്ന് ഭഗവാൻ പറഞ്ഞ് ഉപസംഹരിക്കും. കാര്യം നമ്മൾ ഓരോരുത്തർ ഈ രാഗദ്വേഷത്തിൻ്റെ വെളിയിൽ, ഈ സ്വാർത്ഥതയുടെ വെളിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം? ഈ രാഗദ്വേഷങ്ങൾക്ക് അതീതനായിട്ട് വർദ്ധിക്കണം. അതിന് ഭഗവാന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഉപദേശത്തോടുകൂടി നമ്മൾ കർമ്മയോഗത്തിൻ്റെ ആ പ്രസംഗം ഇവിടെ നിൽക്കും. എന്താ വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസുനുഷ്ഠിതാ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമാ ഭയാവ. എന്താണ് കേട്ടോണേ, ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. എന്താ അത്? നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തിനേക്കാൾ, ഞാൻ നന്നായിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന ഒരു പരധർമ്മത്തിനേക്കാൾ ഗുണമില്ലാത്തതായാലും സ്വധർമ്മമാണ് ശ്രേയസ്കരം. എന്താ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ അത്ര നന്നായിട്ട് അനുഷ്ഠിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പരധർമ്മത്തിനേക്കാൾ ഗുണമില്ലേലും എന്താണ് സ്വധർമ്മമാണ് ശ്രേയസ്കരം. എന്നിട്ട് ഇവിടെ അർജുനൻ പോരാളിയാണ്, യുദ്ധം ചെയ്യാൻ പോകുന്ന ആളാണ്, അദ്ദേഹത്തിനോടുള്ള ഉപദേശമാണ് ഇവിടെ സ്വധർമ്മം ചെയ്തുകൊണ്ട് നീ മരിക്കുകയാണെങ്കിൽ പോലും അതാണ് ശ്രേയസ്, പരധർമ്മം ഭയത്തിനെ ഉണ്ടാക്കും. ഓക്കെ, എന്താണെന്ന് കാണാൻ പെട്ടെന്ന്. നമ്മളെല്ലാവർക്കും ഈ അക്കരപ്പച്ച എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്ത് ഈ അക്കരപ്പച്ച? വേറൊരാളുടെ പണിയെടുക്കാൻ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അത് ഞാൻ ചെയ്യും നന്നായിട്ട്. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യോ? ചെയ്യത്തില്ല. ഓക്കെ, ഇവിടെ ഭഗവാൻ പറയാണ്, നിനക്ക് വന്നത് നീ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രേയസ്കരം. അത് അത്ര കഴിവോടുകൂടി അല്ല ചെയ്യുന്നതെങ്കിലും അതാ നിനക്ക് ശ്രേയസ്കരം. അതങ്ങനെ അത് മനസ്സിലായില്ലല്ലോ, ഞാൻ വേറൊരു കാര്യം ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു ബ്രഹ്മചാരിയാണ്. ഓക്കെ, ബ്രഹ്മചാരിക്ക് ബ്രഹ്മചാരിയുടേതായിട്ടുള്ള ചില എന്താണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണെന്ത്, പഠിക്കുക പഠിപ്പിക്കുക എന്നല്ല ഉള്ള കാര്യം. ഞാൻ അത്ര വലിയ സ്റ്റൂഡിയസ് ആയിട്ടുള്ള പഠിപ്പിസ്റ്റും അല്ല, അതേപോലെ അത്ര ഗംഭീരമായിട്ട് പ്രഭാഷണം നടത്തുന്ന ഒരാളും അല്ല. പക്ഷെ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഇത് തന്നെ ചെയ്യുന്നതാണ് എനിക്ക് ശ്രേയസ്കരം. ഓക്കെ, ഒരു ഗൃഹസ്ഥൻ ചെയ്യുന്നതായിട്ടുള്ള പൈസ പിരിക്കുക ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യമായിരിക്കും, മനസ്സിലായില്ലേ. അത് ചിലപ്പോൾ എനിക്കിപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ഞാൻ അതിൽ കയറി പിടിക്കുന്നത് എന്താണ്, അത് അതിനേക്കാൾ മികച്ചത് എന്താണ്, അത്ര ഗംഭീരമൊന്നും അല്ലെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുകയും കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നതിൻ്റെ താല്പര്യം, മനസ്സിലായില്ല. അതൊരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട കാര്യം ഗൃഹസ്ഥൻ ചെയ്യണം. ചിലപ്പം എനിക്ക് ഗംഭീരമായിട്ട് ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റും, എനിക്കെന്താണ് വളരെ ഗംഭീരമായിട്ടുള്ള സ്പിരിച്വൽ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്തോ, ചെയ്യേണ്ടതായിട്ടുള്ള രീതി ചെയ്തു. വീടിനെ ഇപ്പം ഗൃഹസ്ഥനാണെങ്കിൽ വീടിനെയും കുടുംബത്തിനെയും ഇട്ടേച്ച് പോകരുത്.
നമ്മുടെ ഒരു ചിന്താവിഷ്ടയായ ശ്യാമള സിനിമയുടെ ഉദാഹരണം പറയില്ലേ, അതാണ്. ഇല്ലെങ്കിലോ ഒരു കാര്യം ആലോചിക്കാം, ഞാൻ എന്തുകൊണ്ടാണ് പരധർമ്മത്തിനെ തേടി പോകുന്നത്? പരധർമ്മത്തിനെ തേടി ഞാൻ എന്തിനാ പോകുന്നത്? ഒരു സംശയവും വേണ്ട, എൻ്റെ രാഗവും ദ്വേഷവും കാരണമാണ്. എനിക്ക് ആ എൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ് എൻ്റെ നേരെ വന്നിട്ടില്ല ആ കർമ്മമെങ്കിലും ആ കർമ്മത്തിനെ തേടി ഞാൻ പോകുന്നത്. ഇല്ലേ, എനിക്ക് അതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഒക്കെ ഇവിടെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിന് ഉപരിയായിട്ട് പോകുക. ഏറ്റവും കൃത്യമായിട്ടുള്ള ഉപദേശമാണ്, അർജുന നീ എന്താണ് നിന്റെ ധർമ്മം ചെയ്ത് മരിച്ചാലും അത് ശ്രേയസാണ്. കാര്യം എന്നാ, വാസന ഇല്ലാതാക്കുക. പരധർമ്മമാണെങ്കിലോ, എൻ്റെ ഡ്യൂട്ടി അല്ല വേറൊരാളുടെ ഡ്യൂട്ടി ആണെങ്കിലോ, ഞാനത് ഒരു രാഗത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത്. അത് ചെയ്യുമ്പോൾ എനിക്കൊരു കിക്ക് ഉണ്ടാകും, ആ എനിക്കൊരു സന്തോഷം ഉണ്ടാകും, ആ അത് എൻ്റെ വാസനയിലേക്ക് ആഡ് ചെയ്യും. അർജുന അത് ചെയ്യരുത്. ഇവിടെ അർജുനോടുള്ള ഉപദേശം എന്താണ്, നിന്റെ ഇത് യുദ്ധം ചെയ്യുകയാണ്, യുദ്ധം ചെയ്ത് നീ മരിക്കുന്ന ആടാ ഭേദം, മരിക്കുന്നതാണ് ഭേദം എന്നല്ല പറയുക, മരിക്കുന്നത് ശ്രേയസ്കരാണ്. എന്ത്, ഈ യുദ്ധത്തിനെയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നീ ഹിമാലയത്തിൽ പോയി സന്യസിക്കാനിരുന്നാലും, ഇതാണ് താല്പര്യം. അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ഞാൻ, ആ ഇപ്പുറത്ത് നമുക്ക് മൂന്നും രണ്ടോ അഞ്ചു പേര് മൂന്ന് പേർക്ക് ക്ലാസ് എടുക്കുന്നതാണ് ഭേദം. എന്ത്, ഓ 10,000 പേരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിനേക്കാൾ. ഈ രാഷ്ട്രീയമൊക്കെ നമുക്ക് ഇത്തിരി താല്പര്യമാണ്. ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ ഓരോ രാഷ്ട്രീയത്തിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ പടച്ചിടും. അതാ, പക്ഷെ അത് നിന്റെ ധർമ്മമാണോ എന്ന് നീ ആലോചിക്കണം. മനസ്സിലായില്ലേ? എനിക്ക് ഗംഭീരമായിട്ട് ചിലപ്പോൾ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ നടത്താൻ പറ്റും. അതിപ്പോൾ എൻ്റെ ആവശ്യമാണോ എന്ന് ഞാൻ ആലോചിക്കണം, അതോ ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കുകയാണോ എൻ്റെ ധർമ്മം എന്ന് ആലോചിക്കണമെന്ന് ആലോചിക്കും. സ്വധർമ്മേ നിധനംശയ പരധർമ്മോ ഭയാവഹ. ഇനി ഒന്ന് രണ്ട് ഫൈൻ ട്യൂണിങ്ങുകളുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതിനുശേഷം നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് കടക്കും. അപ്പം ഇതോടുകൂടി കർമ്മയോഗത്തിനെ പറ്റി ഏകദേശ ധാരണയുണ്ട്. ഇനി എല്ലാ അധ്യായങ്ങളും കർമ്മയോഗത്തിനെ പറ്റി വീണ്ടും വീണ്ടും വരികയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അത് നമുക്ക് അപ്പം കാണാം. ഓക്കെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.